എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് നല്ല പഞ്ഞ് പോലുള്ള ഇഡ്ഡലി തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ദേ ഞാനിവിടെ 1.5 കപ്പ് ഇഡ്ഡലി റൈസാണ് എടുക്കുന്നത്. ഇനി ഇത് ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു 4 മണിക്കൂർ ഒന്ന് കുതിർത്ത് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട്. ഞാനിത് മിക്സിയിൽ അരച്ചെടുക്കുന്നത് കൊണ്ടാണ് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുന്നത്. അപ്പോൾ ദേ നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് വേറൊരു പാത്രത്തിൽ 1/2 കപ്പ് ഉഴുന്നാണ് എടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കുന്നുണ്ട്. ആദ്യം നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. അതിനുശേഷം കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന നല്ല വെള്ളമാണ് ഒഴിച്ചു വയ്ക്കുന്നത്. അപ്പോൾ ദേ ഞാനൊരു 250 ml കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് അടച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതും 1 4 മണിക്കൂർ പുറത്ത് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ദേ 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉഴുന്നും അതുപോലെ ഉലുവയും ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഉഴുന്ന് കുതിർത്തി വെച്ചിട്ടുള്ള അതേ വെള്ളമാണ് എടുക്കുന്നത്. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉഴുന്ന് അരച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ദേ ഇവിടെ ഉഴുന്ന് അരച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിയാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ അരി കുതിർത്തി വെച്ചിരിക്കുന്ന വെള്ളം നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് കളയാം. അതിനുശേഷം ദേ അരി മുഴുവനും ഈ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഉഴുന്ന് കുതിർത്തി വെച്ച മുഴുവൻ വെള്ളവും ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ ചോറാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ മട്ടേരിയുടെ ചോറാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെള്ളരിയുടെ ചോറാണുള്ളതെങ്കിൽ അത് ചേർത്താലും മതിയാകും. അപ്പോൾ അരി അരച്ചത് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ആ മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ഇവിടെ നന്നായിട്ട് കൈയൊക്കെ കഴുകിയ ശേഷം 4-5 മിനിറ്റ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഒരുപാട് ടൈറ്റായിട്ടുള്ള അടപ്പൊന്നും വെച്ച് അടയ്ക്കരുത്. ഇതിപ്പോൾ അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഞാൻ തലേ ദിവസം ഒരു സന്ധ്യയ്ക്കാണ് ഈ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ മാവ് പെർഫെക്റ്റായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഉടനെ തന്നെ ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉഴുന്ന് കുതിർത്ത് വെച്ചിരുന്ന വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത് മുഴുവനായിട്ടും അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ആ മിക്സി കഴുകിയ ജാറ് ഏകദേശം 1/3 ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ടാണ് ആ മിക്സിയുടെ ജാറ് കഴുകി ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി. ഞാനിപ്പോൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ദേ വെള്ളം കുറച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ ഇഡ്ഡലി തട്ടിലേക്ക് ഒരല്പം എണ്ണയൊന്ന് തടവിയ ശേഷം കുറച്ച് വീതം മാവ് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ദേ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1-5 മിനിറ്റ് ഒന്ന് തണുക്കാൻ വയ്ക്കാം. അതിനുശേഷം 1 സ്റ്റീൽ സ്പൂണ് വെള്ളത്തിലൊന്ന് മുക്കിയ ശേഷം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഈസി ആയിട്ട് ഇത് ഇളക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദേ ഞാനിവിടെ ഇന്ന് സാമ്പാറും അതുപോലെ ഇഡ്ഡലിപ്പൊടിയും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചട്നി കൂട്ടിയോ സാമ്പാർ കൂട്ടിയോ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.